താങ്കൾ ഏതൊക്കെ കോഴ്സുകളാണ് ചെയ്തിട്ടുള്ളത്? ബികോം കോർപ്പറേഷൻ, ബികോം കോർപ്പറേഷൻ, എംകോം, എംബിഎ, ഫിനാൻസ് മാനേജ്മെന്റ്, ഓക്കെ, ബിഎഡ്, പി ജി ഡിപ്ലോമ ഇൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻ അറബിക്, അറബിക്, പി ജി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡി സി എ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, ടാലി, കമ്പ്യൂട്ടർസ് അക്കൗണ്ടിംഗ്, പിന്നെ ലാപ്ടോപ്പ് റിപ്പയറിംഗ്, സെറ്റ് നെറ്റ് ജെ ആർ എഫ് ടെസ്റ്റുകളാണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് അവസാനം PhD. PhD ഇൻ കോമേഴ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫൈസൽ വ്ലോഗർ ഇപ്പോൾ വേറിട്ടൊരു വ്യക്തിത്വത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ പടിഞ്ഞാറ്റുമുറിയിലെ എന്താ ഇൻഫർമേഷൻ, ഉന്നന്തല പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഉന്നന്തല ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫേമസ് ആയത് കാരണം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പറയുന്നതാണ്. അതിനിടയിൽ ഇപ്പോൾ നമ്മളിവിടെ വളരെ റിസ്ക് സഹിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. കാലാവസ്ഥ ഒക്കെ പ്രതികൂലമാണ്. അതിൻ്റെ ഇടയിൽ നല്ലൊരു ക്യാരക്ടർ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കൂടെ ഉള്ളത് ഇത് അൻവർ ഹുസൈൻ, എൻ്റെ ഫ്രണ്ടാണ്. ഡിഗ്രി ബി എഡ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇദ്ദേഹം ഇവിടുത്തെ ഇവിടെയാണ് താമസിക്കുന്നത്. അതേപോലെ തന്നെ ഷുക്കൂർ, ഇടത്തൊരു സോഷ്യൽ വർക്കറാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ചാനലിൻ്റെ ഗസ്റ്റ് സെലീന എന്നാണ് പേര്. സെലീന ഇ.പി. അല്ലേ, ഇ.സി. സെലീന ഇ.സി. സെലീന ഏലച്ചോല എന്നാണ് ഇത് ഇവരുടെ പേര്. ഹൗസ് വൈഫാണ്. അപ്പോൾ ഹൗസ് വൈഫ് എന്ന് പറയാൻ കാരണം, ഇതിനിടയിൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വിഷ്വൽസ് കാണിച്ചു, വീടും ചുറ്റുപാടൊക്കെ കാണിച്ചു, വളരെ പ്രതിസന്ധികൾ സഹിച്ച്, സാമ്പത്തികമായ പ്രയാസങ്ങൾ സഹിച്ച്, ഇങ്ങനെ കുറേ ഡിഗ്രികൾ, അതിനിടയിൽ തൻ്റെ മക്കളെ പോറ്റണം, മറ്റ് കാര്യങ്ങളൊക്കെ നോക്കണം, വീട്ടുകാരെ നോക്കണം, ഇതിനിടയിൽ ഒത്തിരി ഡിഗ്രികൾ സെലീന കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡിഗ്രികളെന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സെലീനയുടെ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഡിഗ്രിക്ക് ശേഷം ബി എഡ്, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കൊമേഴ്സിൽ അല്ലേ, എംകോം, അതെ എംകോം, അതേപോലെ തന്നെ സെറ്റ്, നെറ്റ്, ജെ ആർ എഫ്, എം ബി എ, അതേപോലെ തന്നെ പിന്നെ ഏതാണ് നേരത്തെ പറഞ്ഞ പി ജി, ആ പി ജി ഡി സി എ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ്, അതേപോലെ തന്നെ പിന്നെ ബി എഡ്, ഇപ്പൊ ഫൈനൽ ആയിട്ട് PhD ചെയ്തിട്ടുണ്ട് കൊമേഴ്സിൽ. അതും അലിഗഡ് സർവകലാശാല, ഇന്ത്യയിലെ തന്നെ പ്രബലമായ സർവകലാശാലയിൽ നിന്നും PhD കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ നമ്മൾക്കറിയാം, നമ്മുടെ വീഡിയോസ്, കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഓരോരോ കുട്ടികൾ, ഐസറിൽ ഒന്നാറായി നേടിയ കുട്ടി, ജുസൈലെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തു, ദിവ്യ ST കാറ്റഗറിയിൽ ഒന്നാറായി കിട്ടിയ കുട്ടി, ഫാത്തിമ മുർഷിദെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തു, ബ്രസീൽ പരപ്പനങ്ങാടി MBBS എല്ല് പൊട്ടുന്ന രോഗത്തിനിടയിലും വലിയ റാങ്കുകൾ കരസ്ഥമാക്കി, അതേപോലെ തന്നെ ലിൻഷ ഇവിടെ കാളികാവിൽ നിന്നും, പിന്നെ നമ്മുടെ കാട്ടുനായ്ക്കർ എന്ന വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും ആദ്യമായിട്ടൊരു ഡോക്ടർ ആ വിഭാഗത്തിൽ നിന്നും, ആദിവാസി വിഭാഗത്തിൽ നിന്നും ലിൻഷ ഡോക്ടറായിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം, അതിപ്പോൾ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മലപ്പുറം ജില്ല ഇപ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട് എങ്കിലും നമുക്കറിയാം, ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ SSLC പ്ലസ് ടുവിനൊക്കെ മുഴുവൻ വിഷയങ്ങളുടെ A+ ലഭിച്ചിട്ട് തുടർ പഠനത്തിന് ചില സാഹചര്യങ്ങൾ കൊണ്ട്, പ്രധാനമായിട്ടും സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ചില ഭാഗങ്ങളിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാതെ, വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാതെ കെട്ടിച്ചയക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പഠനത്തിന് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ കുറേ ഹൗസ് വൈഫ്, കുടുംബിനികൾ, പിന്നെ ബേസ് ഉള്ള എഡ്യൂക്കേഷനിൽ നല്ല ബേസ് ഉണ്ട്, അടിസ്ഥാനം ഉണ്ടാവും, പക്ഷെ തുടർ പഠനത്തിന് അവർക്ക് താല്പര്യമുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ സെലീനയുടെ കഥ നമ്മൾ നോക്കിയപ്പോൾ എന്തുകൊണ്ടും പ്രതികൂല സാഹചര്യങ്ങളാണ്. സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ,
ഇവർ തന്നെ അവരുടെ വിശേഷങ്ങൾ പറയുന്നതാണ്. അതിനിടയിലാണ് നമ്മൾ ഏവരും കുതിച്ചു പോകുന്ന. എനിക്ക് തോന്നുന്നത് അൻവർ മാഷ്ക്ക് കുറെ സാങ്കേതികൾ പറയാനുണ്ടാവും, അതേപോലെ തന്നെ ഷുക്കൂർ ബായ്ക്കും പറയാനുണ്ട് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പൊ ഏവരും കുതിപ്പിക്കുന്ന ഡിഗ്രികളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് സെലീനയിലേക്ക് വരാം. എന്തൊക്കെയാണ് നിങ്ങൾ ഈ നിലയിലേക്ക് എത്താനുണ്ടായ സാഹചര്യങ്ങൾ? എങ്ങനെയാണ് നിങ്ങളെ ആരൊക്കെയാണ് സഹായിച്ചിട്ടുള്ളത്? എവിടെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ ഒന്ന് പറഞ്ഞു. മെയിനായിട്ട് എന്റെ പാരന്റ്സ് തന്നെയാണ്. എന്റെ ഫാദർ, ഫാദർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, എങ്കിലും ഫാദർ, ഫാദർക്ക് എന്റെ ഉപ്പാക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ എവിടെയെങ്കിലും എത്തും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നെ എത്ര ദൂരം വിടണമെങ്കിലും എവിടേക്ക് വിടാനും ഉപ്പാക്ക് ധൈര്യം ഉണ്ടായിരുന്നു. ഫാദർ ഒരു മരം വെട്ടുകാരനായിരുന്നു, കൂലിപ്പണിക്കാരനായിരുന്നു. 9 വർഷമായി ഫാദർ മരിച്ചുപോയിട്ട്. ഞങ്ങൾ 5 മക്കളാണ്, 4 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണ്. അതിൽ എന്റെ ബ്രദർ, ഞാനിവിടെ എത്താൻ മുഖ്യ കാരണം എന്റെ ബ്രദർ തന്നെയാണ്. ആ ബ്രദർ എന്താണ് ചെയ്യുന്നത്? ബ്രദർ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഒരു ഫാമിലിയിൽ 4 പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ സാമ്പത്തിക ചുറ്റുപാട് ഇല്ലെങ്കിൽ അതിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒരു ബ്രദർ വളരെ സപ്പോർട്ട് ഉണ്ട്, അതും കൂലിവേല ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അതിനിടയിൽ എങ്ങനെയാണ് ബ്രദർ സപ്പോർട്ട് ചെയ്തത്? ബ്രദർ രാവും പകലും അധ്വാനിച്ചിട്ടാണ് എന്ന് പറയാ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങള് 3 ജ്യേഷ്ഠത്തിയാണ് നിഷാബി എന്ന് പറയും. അവര് പഠിച്ചിട്ടില്ല, 10ാം ക്ലാസ് വരെ ബ്രദറും 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഞാനാണ്, എന്റെ അനിയത്തി റസീന, അതിന് താഴെ ജസീന. ഞങ്ങള് മൂന്ന് പേരും ബ്രദർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബ്രദർ പഠിക്കാൻ നിന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല എന്ന് കരുതിയിട്ട് അവൻ പറഞ്ഞു, ഞാനും കൂടെ പഠിക്കാൻ നിന്നാ നിങ്ങളെ പഠനം നടക്കൂല, ഞാനും എവിടെ എത്തൂല എന്നുള്ള അന്ന് അങ്ങ് പറഞ്ഞിട്ടാണ് അവന് രാവും പകലും അധ്വാനിക്കാൻ തയ്യാറായിരുന്നു. എന്നെ അനിയത്തിനെയും ചെറിയ അനിയത്തിനെ, എത്ര ചെറിയ അനിയത്തി ഡിഗ്രി വരെ പോയുള്ളൂ, അതിനിടയിൽ കല്യാണം വന്ന് കല്യാണം അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. മറ്റു മൂത്ത അനിയത്തി ഞാനും അത്യാവശ്യം പഠിച്ചു, അത് ബ്രദറിന്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. ഹോസ്റ്റലിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് നിൽക്കേണ്ടടുത്ത് അഡ്മിഷൻ എവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും അവിടെ വിടാനും അതിന് എത്ര കോസ്റ്റ് വരികയാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും എന്റെ കയ്യിരുന്നു തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് എത്താൻ പറ്റിയത്. പിന്നെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണെങ്കിലും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ നാട്ടുകാരെ മറക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാരെ ആ ഒരു പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ തന്നെയാണ്. എല്ലാം നന്നായിട്ടുണ്ട്. പിന്നീട് പഠിച്ചതൊക്കെ എവിടെയാണ് പഠിച്ചത്? ഫസ്റ്റ് GLPS പടിഞ്ഞാറ്റുമുറിയാണ് LP സ്കൂൾ. അവിടുന്ന് തൊട്ടാണ് എനിക്ക് ഈ ഒരു സപ്പോർട്ട് കിട്ടിയത്. ഫസ്റ്റ് എന്നെ 1ാം ക്ലാസ്സിൽ ചേർത്തിയിട്ടുള്ള വിജയരാഘവൻ സാറ് തൊട്ട് എല്ലാ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഒട്ടുമിക്ക ടീച്ചേഴ്സും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇന്ന് ലാസ്റ്റ് ഞാനിപ്പോ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ കൊമേഴ്സ് വിഭാഗം സൂപ്പർവൈസർ പ്രൊഫസർ ഇമ്രാൻ സലീം സാർ, സാറ സപ്പോർട്ടും അതുപോലെ തന്നെയാണ്. സാറും ഒരു മകളെപ്പോലെ ആയിരുന്നു എന്നെ കണ്ടിരുന്നത്. ആ ഒരു സപ്പോർട്ട് ഇല്ല എങ്കിൽ ഒരിക്കലും എനിക്ക് PhD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂലായിരുന്നു. PhD യിലേക്ക് എത്തുന്നതിന് മുന്നേ ഏതൊക്കെ ഡിഗ്രികളാണ് കരസ്ഥമാകുന്നത്? ഏതൊക്കെ കോഴ്സുകളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്? നമുക്ക് PhD യിലേക്ക് എത്താം, അതിന് മുന്നേ ഏതൊക്കെ കോഴ്സുകൾ, അതിനുണ്ടായ സാഹചര്യങ്ങളും കൂടെ ഒന്ന് പറയണം. നമ്മള് SLC ക്ക് ശേഷം +2 ചെയ്തു, പ്രീഡിഗ്രി മഞ്ചേരി NSS, അത് കഴിഞ്ഞ് BCOM യൂണിറ്റി വുമൺസ് കോളേജിൽ BCOM ചെയ്തു. അവിടെയും എന്നെ സപ്പോർട്ട് ചെയ്യാവുന്ന സാറുമാരനായിരുന്നു. പിന്നെ BCOM വിഷയം, കൊമേഴ്സ് വിഷയത്തിലോടുള്ള താല്പര്യം എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് അതിലേക്ക് വരാനുള്ള സാഹചര്യം? അത് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. കൊമേഴ്സ് ഇഷ്ടമായതുകൊണ്ട്, സയൻസ് വലിയ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് കൊമേഴ്സിലോട്ട്. എന്നിട്ട് യൂണിറ്റി വുമൺസ് ഡിഗ്രി കഴിഞ്ഞു. യൂണിറ്റി വുമൺസ് കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് PG ക്ക് അപ്ലൈ ചെയ്തു. മണ്ണാർക്കാട് കല്ലടി കോളേജും മമ്പാട് MES ആണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. മമ്പാട് MES എന്നും മണ്ണാർക്കാട് കോളേജിന്നും കാർഡ്, ചാൻസ് കാർഡ് വന്നിരുന്നു. മുമ്പാട് MES കിട്ടിയത് കൊണ്ട് അവിടെ ജോയിൻ ചെയ്തു. അതിന് MCOM നല്ല മാർക്ക് കിട്ടി. MCOM 66%. ആ സമയത്ത് MCOM റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്റെ ക്ലാസ്സിൽ 14 പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത്, 2 ഗേൾസും 12 ബോയ്സും. BEd ആണ് ഓപ്ഷൻ എടുത്തത്. BEd ഓപ്ഷൻ എടുക്കാൻ കാരണം, ഈ PG ചെയ്യുന്ന സമയത്ത് സെറ്റ് അപ്ലൈ ചെയ്യാനൊരു അവസരം വന്നു. ആ സമയത്ത് BEd PG MCOM റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു. ആ സമയത്താണ് സെറ്റിന് അപേക്ഷ കൊടുത്തത്. സെറ്റിന് അപേക്ഷ കൊടുത്ത സമയത്ത് ഞങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തു. ആ സമയത്ത്
സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഹയർ സെക്കൻഡറി ടീച്ചിങ്ങിനുള്ള ഒരു മാനദണ്ഡം സെറ്റാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അറിയാത്തവർക്കും വേണ്ടിട്ട് അത് നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബി എഡ് ഒരിക്കലും ടീച്ചിങ് ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു ഞാൻ. ഒരിക്കലും ബി എഡ് ചെയ്യാനാവില്ല എന്ന് തീരുമാനിച്ച സമയത്താണ് ഈ സെറ്റ് ക്വാളിഫൈ ചെയ്തത്. സെറ്റ് ക്വാളിഫൈ ചെയ്തു. അതുകൊണ്ട് അപ്പൊ എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആവട്ടെ എല്ലാവരും പറഞ്ഞു സെറ്റ് ഉണ്ടായിട്ട് ബി എഡ് ചെയ്തില്ല എങ്കിൽ ഈ സെറ്റ് കൊണ്ടൊരു ഫലമില്ല, അതുകൊണ്ട് സെറ്റ് ബി എഡ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അന്ന് എന്നെ ബി എഡ് ചെയ്യാൻ പ്രേരിപ്പിച്ച എന്റെ മുമ്പാടിലുള്ള മുമ്പാട് കോളേജിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട്സ് ആണ്. സെറ്റ് കഴിഞ്ഞ ശേഷം ബി എഡും ചെയ്തു. ബി എഡ് കൊമേഴ്സ് മാവേലിക്കര പി ടി മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ്. ഓക്കെ. അതിനുശേഷം പിന്നെ എപ്പോഴാണ് ടീച്ചിങ്ങിനോട് താല്പര്യം വന്നത്? കാരണം ബി എഡ് എടുക്കുന്നത് വരെ സെറ്റിന് ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ബി എഡ് എടുത്തത്. ടീച്ചിങ് ഇപ്പൊ ഒരു താല്പര്യം എന്നുള്ളത് എങ്ങനെയാണ് വന്നത്? ട്രെയിനിങ് പീരിയഡ് ട്രെയിനിങ് കമ്പൽസറി ആണ് ബി എഡിന്. അറിയാം, ട്രെയിനിങ് കമ്പൽസറി ആണ്. രണ്ട് മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ ട്രെയിനിങ് സമയത്താണ് അവിടെ ഏറ്റവും നല്ല സ്കൂളാണ് ഞങ്ങളെ കോമ്പൗണ്ടിൽ തന്നെ ഉള്ള ബി എഡ് കോളേജിന്റെ കോമ്പൗണ്ടിൽ തന്നെ ബിഷപ്പ് ഹോഡ്ജസ് ഹയർ സെക്കൻഡറി സ്കൂൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് സ്കൂളായിരുന്നു. അവിടെയാണ് ബി എഡ് ട്രെയിനിങ്ങിന് കിട്ടിയത്. ആ സമയത്ത് ആ ട്രെയിനിങ്ങിലൂടെ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിനെ കൊമേഴ്സ് ആയതുകൊണ്ട് ഹയർ സെക്കൻഡറി ക്ലാസ്സിലായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നത്. ആ ട്രെയിനിങ് ഒന്നര മാസത്തെ ആ ട്രെയിനിങ്ങിലൂടെയാണ് എനിക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞ ഫീൽഡ് ആ കുട്ടികളെ സ്നേഹവും ആ കുട്ടികളെ പഠന രീതിയും അപ്പൊ അവരെ നമുക്ക് അവരെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഒന്നര മാസത്തെ ട്രെയിനിങ്ങിലൂടെയാണ് ടീച്ചിങ് എന്ന അധ്യാപിക ആവണം എന്നുള്ള താല്പര്യം. സൊസൈറ്റിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ടീച്ചിങ്. അപ്പൊ അതിലേക്ക് വന്നു. ഓക്കെ. എന്നിട്ട് ബി എഡ് കഴിഞ്ഞ് പിന്നെ ബി എഡ് കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. ബി എഡ് റിസൾട്ട് അറിയുന്നതിന്റെ മുമ്പ് തന്നെ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങും അങ്ങനെ പല കോഴ്സുകളും കമ്പ്യൂട്ടർ കോഴ്സുകള് ഡി സി എ ഡി എസ് സി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അങ്ങനത്തെ സംഭവം ടാലി അത്തരം കോഴ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈവൻ ലാപ്ടോപ്പ് റിപ്പയറിംഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് വരെ ആ സമയത്ത്. അപ്പൊ അതില് ലാപ്ടോപ്പ് റിപ്പയറിംഗ് വരെ എത്തിയ കോഴ്സുകൾ, അതിനുശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് അതെന്താന്ന് വെച്ചാൽ എനിക്ക് എക്സാം എഴുതുന്നത് ഇഷ്ടമാണ്. കോൺഫിഡൻസ് ഉണ്ട്, എന്ത് എഴുതാനും കോൺഫിഡൻസ് ഉണ്ട്. അത് എന്റെ അനിയത്തി ആവട്ടെ വേറെയുള്ളവരാകട്ടെ കുട്ടികളാണ് നമ്മൾ പഠിച്ചില്ല എന്ന് കരുതി എക്സാം ഒഴിവാക്കുന്ന ആ ശീലത്തോട് ഞാൻ എതിർപ്പാണ്, പാടെ എതിർപ്പാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിക്കും നമുക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റുന്നുണ്ടാവാം. എന്തായാലും എക്സാം എഴുതുന്ന ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഹയർ സെക്കൻഡറി ടീച്ചിങ് പള്ളിപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് എം ബി എ എനിക്ക് എം എസ് ഡബ്ല്യു ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. സോഷ്യൽ വർക്ക് കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. സോഷ്യൽ വർക്ക് ഡിഗ്രിക്ക് വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും അങ്ങനെ ഒരു ഡിഗ്രിയും കൂടെ കയ്യിലുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നത് സമൂഹത്തിന് എന്തെങ്കിലും ആ നമുക്കൊരു അതോറിറ്റേറ്റീവ് ആയിട്ട് എന്തെങ്കിലും നേടിക്കൊടുക്കാൻ പറ്റുമോ എന്ന് കരുതിയിട്ടായിരുന്നു സോഷ്യൽ എം എസ് ഡബ്ല്യു ചെയ്യാൻ നോക്കിയത്. പക്ഷെ ആ സമയത്ത് പ്രാക്ടിക്കൽ വർക്കുകൾ കൂടുതൽ വേണ്ടി വരുന്നത് ടീച്ചിങ്ങോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു. അതുകൊണ്ട് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ എം ബി എ രജിസ്റ്റർ ചെയ്തു. ഏതിലാണ് എം ബി എ ചെയ്തത്? എം ബി എ ഫിനാൻസ്. എം ബി എ ഫിനാൻസ്. അപ്പൊ നോക്കാം, നിങ്ങൾ ഇടയിൽ ഞാൻ ഇടപെടുകയാണ്. ഇവിടെ എത്ര കോഴ്സുകൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു സെലീന, ഇനിയിപ്പോ എം ബി എയിൽ എത്തി നിൽക്കുകയാണ്. എം ബി എ എന്നൊക്കെ പറയുമ്പോ സാധാരണ ആണുങ്ങൾ വരെ ചെയ്യാന് കൂടുതൽ റയർ ആയിട്ട് ഉണ്ടാവുന്ന സംഭവമാണ് എം ബി എ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ കോഴ്സുകൾക്കിടയിക്ക് ഇടയില് ഇപ്പൊ എം ബി എ ഫിനാൻസ് ചെയ്ത് തീർത്തു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് എം ബി എ? എം ബി എ ഞാൻ കൊമേഴ്സ് എം കോം ചെയ്ത ആളായതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ എം ബി എക്ക് ശേഷം പിന്നീട് പി ജി ഡിപ്ലോമ ഇൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻ അറബിക് എന്ന് പറഞ്ഞൊരു കോഴ്സ്, വൺ ഇയർ കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അത് ഇസ്ലാമിക് ബാങ്കിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താന്നും പി ജി ഡിപ്ലോമ ഇൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻ അറബിക്, അതൊരു വേറിട്ട കോഴ്സ് ആട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. എത്ര വർഷത്തെ കോഴ്സാണ്? വൺ ഇയർ കോഴ്സാണ്. അതും ഈ നമ്മുടെ ശ്രീമതി സെലീന നേടിയിട്ടുണ്ട്. വിദേശത്തൊക്കെ പോകുന്ന ആളുകൾക്ക് ഈ കോഴ്സൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴാണ് ഏതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റും? പിന്നെ അടുത്തത്? ആ സമയത്താണ് നെറ്റ് ക്വാളിഫൈ ചെയ്തത്.
കൂടിയിട്ടാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തത്. പോയിന്റ് നോട്ട് ചെയ്യാ. ആ സമയത്ത് ഞാൻ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഈ ജെ ആർ എഫ് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി പി എച്ച് ഡി അഡ്മിഷൻ കുറച്ചുകൂടി ഈസിയാണ്. ഞാൻ അപ്ലൈ ചെയ്തത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്തത്. അതിനുള്ള റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് നമ്മുടെ മലപ്പുറം സെന്റർ മലപ്പുറം സെന്റർ ഓപ്പൺ ചെയ്ത സമയത്താണ് പി എച്ച് ഡിക്ക് അപേക്ഷിച്ചത്. അവിടെ ആ സെന്ററിൽ പി എച്ച് ഡി ഒന്നും ഇല്ല. ഭാവിയിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അലിഗഡ് പ്രിഫറൻസ് ഉണ്ടായെങ്കിലോ എന്നൊരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് അന്ന് അലിഗഡ് പ്രിഫർ ചെയ്യാനുള്ള കാരണം. അലിഗഡിൽ അപ്ലൈ ചെയ്തു, റിട്ടേൺ ടെസ്റ്റിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിരുന്നു. ജെ ആർ എഫ് ഉള്ളത് കൊണ്ട് റിട്ടേൺ ടെസ്റ്റ് ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂ അവിടെ യു പിയിലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. പി എച്ച് ഡി പറയുമ്പോൾ അവരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അവരൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ പി എച്ച് ഡി കംപ്ലീറ്റ് ആക്കിയത്. അല്ലെങ്കിൽ ഒരിക്കലും ഹസ്ബൻഡ് സപ്പോർട്ടും ഹസ്ബൻഡ് ആഗ്രഹം, ഹസ്ബൻഡ് എന്തായാലും പി എച്ച് ഡി നിർബന്ധമായിട്ടും അത് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണം എന്നുള്ള ആഗ്രഹം. അതിന് അവരൊരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. 4 വർഷം അവിടെ അലിഗഡില് ഇത് പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് അവരും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 3.5 വർഷത്തോളം ഹസ്ബൻഡും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ നമ്മളെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട്, ഹസ്ബൻഡിന്റെ സപ്പോർട്ട്. കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും. ആദ്യം കുറെ കാലം ബ്രദർ സപ്പോർട്ട് ചെയ്തു, അവസാനം പി എച്ച് ഡി എത്തിയപ്പോഴേക്കും ഹസ്ബൻഡിന്റെ സപ്പോർട്ട്. ഹസ്ബൻഡ് തന്റെ ജോബ് വരെ ഉപേക്ഷിച്ചിട്ട് ബിസിനസ് അനിയനെ ഏൽപ്പിച്ചിട്ടാണ് പിന്നെ അലിഗഡ് സർവകലാശാലയിൽ 3.5 വർഷത്തോളം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് 3.5 വർഷത്തോളം. എന്നിട്ട് പിന്നെ പി എച്ച് ഡി അതിനിടയിലാണ് എന്റെ മോന് ജനിക്കുന്നത്. അത് അവിടെ തന്നെ ആയിരുന്നു, അലിഗഡ് തന്നെ ആയിരുന്നു ഫുൾ. അവിടെ അലിഗഡ് മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു ഡെലിവറി. അവിടെ തന്നെ ആയിരുന്നു. പിന്നീട് 6 മാസം മെറ്റേണിറ്റി ലീവ്, ഫസ്റ്റ് ടൈം ഞാൻ മെറ്റേണിറ്റി ലീവ് എടുത്തു. പിന്നീട് ഡാറ്റ കളക്ഷൻ ലീവിൽ നാട്ടിൽ ഡെലിവറി കഴിഞ്ഞ് 25-ാമത്തെ ദിവസം നാട്ടിൽ വന്ന് പിന്നീട് ഇവിടെ 6 മാസം നാട്ടിൽ നിന്നിട്ട് പിന്നെയും തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. മോനും അവിടെ തന്നെയാണ് വളർന്നതൊക്കെ. 2.5 വയസ്സ് വരെ മോന് യു പിയിലായിരുന്നു. യു പി തന്നെ ആയിരുന്നു. പിഎച്ച്ഡിന്റെ അവസ്ഥ എന്തായിരുന്നു? ഏതാ ടോപ്പിക്ക് സെലക്ട് ചെയ്തത്? പിഎച്ച്ഡി ടോപ്പിക് മലബാറിലെ കർഷകരെ കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു. ടോപ്പിക് ഫുൾ ടോപ്പിക് ഇങ്ങനെയാണ്: ചേഞ്ചിങ് സെനാരിയോ ആൻഡ് ഇൻവെസ്റ്റിംഗ് പോർട്ട്ഫോളിയോ ഓഫ് അഗ്രേറിയൻ സൊസൈറ്റി, എ കേസ് സ്റ്റഡി ഓഫ് മലബാർ റീജിയൺ ഓഫ് കേരള. മലബാറിലെ കർഷകരുടെ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷനിൽ വരുന്ന നഷ്ടം, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരം, റബ്ബർ, ഇതിലൊക്കെ വരുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, പക്ഷേ ലോസ് ആണ് വരുന്നത്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തും, പിന്നീട് അത് അതിന്റെ പ്രോഫിറ്റ് വരുന്ന സമയത്ത് അതെന്തായി പോകും, ലാഭമില്ലാത്തൊരവസ്ഥ. എന്താ ഫൈൻഡിങ്സ്? എന്താണ് അവസാനം, എന്താണ് റീസൺ മനസ്സിലാക്കിയത്? ഫൈൻഡിങ്സ്, ഒരു ക്രോപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മൾട്ടി ക്രോപ്സ്, മൾട്ടി അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ. എല്ലാവരും ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, നല്ലൊരു ആവറേജ് ലെവലില് പിടിച്ചു നിൽക്കാൻ പാകത്തില് ഒരു കർഷകന് ഏണിങ്സ്, അതായത് ഒരു ക്രോപ്പില് എക്സാമ്പിൾ നാളികേരം അല്ലെങ്കിൽ റബ്ബർ, റബ്ബറിൽ വമ്പൻ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ലാഭമില്ലെങ്കിലും നഷ്ടമില്ലാതെ പിടിച്ചു നിൽക്കാൻ അവർക്ക് കുറച്ച് നാളികേരോ കുരുമുളകോ അരിക്കനറ്റ് അടക്കയോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, ഒന്നിൽ ഹ്യൂജ് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാം എന്ന ഡൈവേഴ്സിഫിക്കേഷൻ, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് അതിന്റെ തീം. അതുകൊണ്ട് അതാണ് ഫൈൻഡിങ്സ് തന്നെ. ഒരു ക്രോപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു പെർസെപ്ഷൻ സ്റ്റഡി ആയിരുന്നു. അറൌണ്ട് 600-ഓളം കർഷകരിരുന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോ ഈ ഇരുട്ടായി പുറത്തേരുന്ന ഇന്റർവ്യൂ നടന്നത്. ഇപ്പോ ഇവര് വീടിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. മോന്റെ പേരെന്താ? ഇവനല്ലേ മറ്റേ അലിഗഡില് അലിഗഡ് അദ്ദേഹമാണ്. ഇത് കുട്ടി ആദി ഖൽഫാൻ ആണ്. ഏതായാലും നമ്മള് ഇതിലേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ പി എച്ച് ഡി എങ്ങനെ വിഷയം തെരഞ്ഞെടുത്തു? പി എച്ച് ഡി കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഇപ്പൊ ഇനിയുള്ളത് ഏതോ കോഴ്സ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാന് പി എച്ച് ഡി സബ്മിറ്റ് ചെയ്ത ഉടനെ വളാഞ്ചേരി MES KVM കോളേജിൽ പുതിയൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിവോക് റീറ്റെയിൽ മാനേജ്മെന്റ്. അവിടെ രണ്ട് കോഴ്സ് തുടങ്ങി, ബിവോക് ഒപ്റ്റോമെട്രി ആൻഡ് ബിവോക് റീറ്റെയിൽ മാനേജ്മെന്റ്. ബിവോക്
പുതിയൊരു കോഴ്സാണ്, ബാച്ചലർ ഓഫ് വൊക്കേഷണൽ കോഴ്സ് എന്ന് പറഞ്ഞ ട്രെയിനിങ്, അവർക്ക് ട്രെയിനിങ് കൂടെ കുട്ടികൾക്കുള്ള നമ്മുടെ VHSE പോലത്തെ അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് ഗ്രൂപ്പാണ്. ഇത് പ്രൈവറ്റ് ആണ്? അല്ല, എയ്ഡഡ് കോഴ്സ് ആണ്. നിങ്ങൾ ടീച്ചിങ് വളാഞ്ചേരി MES KVM കോളേജിൽ റീറ്റെയിൽ മാനേജ്മെന്റ് വിഭാഗം അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇനി നിങ്ങളുടെ ആഗ്രഹം എന്താണ് നെക്സ്റ്റ്? എനിക്ക് എന്തായാലും ഒരു കോളേജ് ലെക്ചറർ ആവണം, PSC വഴിയോ അല്ല എങ്കിൽ എയ്ഡഡ് കോളേജിലോ ഒരു ഗവൺമെന്റ് ലെക്ചറർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. PSC റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, ഏജ് റെസ്ട്രിക്ഷൻ വരും. ആ, ഏജ് റെസ്ട്രിക്ഷൻ വരുമെങ്കിലും ഇനിയിപ്പോ ഇപ്പോൾ നിലവിൽ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് വന്ന് അടുത്തൊരു ലിസ്റ്റ് വിളിക്കാൻ നമുക്ക് ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് നമുക്ക് അത് വെയിറ്റ് ചെയ്ത് നിൽക്കാന് അവസരം നഷ്ടപ്പെടും. നമുക്ക് എന്ത് ചെയ്യണം, എന്തായാലും ഒരു എയ്ഡഡ് കോളേജിലെങ്കിലും എത്രയും പെട്ടെന്ന് കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് വരികയാണ്. ഇവരുടെ സെലീനയുടെ അതിയായ ആഗ്രഹം ഇനി ഒരു പെർമനന്റ് ജോബ് വരണം. എത്ര കോഴ്സുകൾ നമ്മൾ പറഞ്ഞു, നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ കോഴ്സുകൾ പറഞ്ഞു. എനിക്ക് തന്നെ ഇപ്പൊ സത്യം പറയാം, എത്ര ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോ അൻവർ മാഷ് പറഞ്ഞപ്പോ ഇത്ര ഉണ്ടാവും എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ കുറെ കോഴ്സുകൾ, അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് PhD. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഇവരുടെ ഫാമിലിയുടെ ഒരു അറ്റ്മോസ്ഫിയർ പറഞ്ഞു. ഒരു മരം വെട്ടുകാരന്റെ മകൾ ദൃഢനിശ്ചയം കൊണ്ട് ആത്മവിശ്വാസം കൊണ്ട് നേടിയെടുത്തു. ബ്രദറിന്റെ സപ്പോർട്ട്, ഉമ്മയുടെ സപ്പോർട്ട്, ഉപരി ഇപ്പൊ ലാസ്റ്റ് ഉമ്മയുടെ പ്രാർത്ഥന, ലാസ്റ്റ് ഹസ്ബൻഡിന്റെ ആ പിന്തുണ. 3.5 വർഷത്തോളം ഹസ്ബൻഡ് ഉള്ള ജോബ്, അതന്നെ വലിയ ബിസിനസ് ഒന്നുമല്ല, ചെറിയൊരു സംഭവമാണ് ഉള്ളത്. അപ്പൊ ഇവരുടെ ആഗ്രഹത്തിന് നമ്മൾ എല്ലാവരും പിന്തുണക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ചാനലിലൂടെ ആവശ്യപ്പെടുന്നത്. ഇവർക്ക് ഒരു എയ്ഡഡ് കോളേജിലെങ്കിലും ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇവരെ ഈ കുടുംബം ഒരു സ്റ്റേബിൾ ആക്കി മാറ്റേണ്ടതുണ്ട്. എയ്ഡഡ് കോളേജിൽ കയറാന് ഒരു സപ്പോർട്ട് നിങ്ങൾ നൽകണം. അത് ഏത് രീതിയിലാണെങ്കിലും ഈ സെലീനയെ നിങ്ങൾ തേടി എത്തണം എന്നാണ് എനിക്ക് എന്റെ ചാനലിലൂടെ കാണുന്ന ആളുകളോട് പറയാനുള്ളത്. ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ മുഖ്യ പങ്ക് എന്നെ പഠിപ്പിച്ച എന്റെ ടീച്ചേഴ്സിനുണ്ട്. ആ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് നല്ലൊരു നമുക്ക് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ട് ടീച്ചേഴ്സ് ബിഹേവിയർ, ഒരു സ്റ്റുഡന്റിന്റെ ലൈഫില് ടീച്ചേഴ്സ് ബിഹേവിയർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നത് എന്റെ ഈ ഒരു നേട്ടത്തില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതില് ഈ PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് മാരീഡ് ആണ്. അതിനുശേഷമാണ് PhD ജോയിൻ ചെയ്യുന്നത്. അതിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ മുമ്പ് നടന്നെങ്കിലും കല്യാണത്തിന് ശേഷമാണ് PhD ജോയിൻ ചെയ്തത്. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇത്രയും ദൂരം പോയി പഠിക്കാനും അങ്ങനത്തെ ഒരു ഇത്രയും ദൂരം ഒന്നും വിട്ട് പഠിപ്പിച്ച ശീലമില്ലാത്തതാണ്. അമ്മക്കൊക്കെ അമ്മയൊക്കെ സമ്മതിച്ചത് പോലെ ഹസ്ബൻഡിന്റെ ബ്രദേഴ്സ് അവരും ഹസ്ബൻഡിനെ പോലെ തന്നെ അവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരും എതിർത്തിട്ടോ ഒന്നുമില്ല. ഇപ്പോ ഇത് നേരത്തെ പറഞ്ഞ ആ താരം ബ്രദർ നജീബ്, 4 സിസ്റ്റേഴ്സിന്റെ ഒരേ ഒരു ബ്രദർ, മറ്റുള്ളവർക്കും വേണ്ടി തന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച്, മറ്റുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സ്വന്തം ചോര സഹോദരിമാർക്കും വേണ്ടി തന്റെ വിദ്യാഭ്യാസം നിർത്തി ജോലിക്കിറങ്ങി പല ജോലികളും ചെയ്ത് സഹോദരിമാര് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം, റെവല്യൂഷൻ ആണ് ഇവിടെ തീർത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിത് എങ്ങനെ അഭിനന്ദിക്കേണ്ടത് എനിക്കറിയില്ല. ഇത് വളരെ മാതൃകയാണ് എനിക്ക് തോന്നുന്നത്. അവരെക്കാളും അഭിനന്ദനം അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ നജീബ് ബ്രദർ. ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ കുടുംബങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുടുംബം രക്ഷപ്പെടും, ഒരു സംശയമില്ല. അങ്ങനെ രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. എല്ലാവിധ അഭിനന്ദനം താങ്കൾക്ക്. ഓക്കെ ഓക്കെ. സെലീനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെലീന വളരെ നേരത്തെ തന്നെ നമ്മൾ പരിചയമുള്ളതാണ്. പക്ഷെ ഇത്രത്തോളം ബ്രൈറ്റ് ആണെന്നുള്ളത് നമ്മളും ഈ കോഴ്സുകളെ കുറിച്ചൊക്കെ അറിയുമ്പോഴാണ് പറയുന്നത്. വളരെ ചെറുപ്പം തന്നെ കാണുമ്പോ ആ SSLC വരെ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചാൽ അത്ര നന്നായിട്ട് പഠിച്ചിരുന്ന ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല. പിന്നീടുള്ള പിന്നീട് ഉയർന്ന പഠനത്തിൽ എത്തുമ്പോഴാണ് കൂടുതൽ നന്നായി പഠിക്കാനും കൂടുതൽ ഉഷാറായിട്ട് പഠനത്തെ കുറിച്ച് ചിന്തിക്കാനും അങ്ങനെ അതുമായിട്ട് മോട്ടിവേറ്റ് ചെയ്താണ് പിന്നീടുള്ള കോഴ്സുകളൊക്കെ എത്തിപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാട്ടുകാരെന്ന രീതിയിൽ വളരെ അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു. സെലീന ടീച്ചറെ കുറിച്ച് കൂടെ പരിചയപ്പെടുത്തി കഴിഞ്ഞ എന്റെ ആത്മസുഹൃത്തായിട്ടുള്ള ഫൈസൽ റോഗർ, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പറയാനുള്ളത് ഈ ഒരു പറഞ്ഞതൊക്കെ വളരെ പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് ഇത്ര വലിയൊരു നേട്ടത്തിൽ എത്തി എന്നുള്ളത് ഇത് മറ്റുള്ളവർക്ക് മോട്ടിവേഷനാണ്. ഇത് എത്രത്തോളം ഇൻസ്പിറേഷൻ മറ്റുള്ളവർക്ക് കിട്ടുന്നോ അതാണ് ഈ ഒരു വ്ളോഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന്റെ വിജയം ആണ്. അപ്പോൾ സെലീന ടീച്ചറോട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം എന്റെ സുഹൃത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതും അത് തന്നെയായിരുന്നു.
ഇങ്ങനെ പ്രതിസന്ധികൾ വന്ന് പഠനം നിർത്തിപ്പോയ ആളുകള്, വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ആളുകൾ, അവർക്ക് ഒരു മോട്ടിവേഷനായി, ഒരു കുട്ടിക്കെങ്കിലും ഇതൊരു മോട്ടിവേഷനായി രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ അവര് ഒക്കെ റെഡി എന്നുള്ള രീതിയിൽ, അതാണ് അതിനപ്പുറമുള്ള യാതൊരു ഇതും ഉദ്ദേശിക്കുന്നത്. അതിന് പുറമെ അവർ പറഞ്ഞു കഴിഞ്ഞു, ജോലി സ്റ്റെബിലിറ്റി ആയിട്ടില്ലല്ലോ, സ്ഥിരമായിട്ടുള്ളൊരു ജോലി വേണം. ഗവൺമെന്റ് ഫീൽഡിലുള്ള കോമ്പറ്റീഷൻ ഒക്കെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ എങ്കിലും ഒരു കോളേജ് ലെക്ചറായിട്ട് വരാൻ, ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. ഞങ്ങളെ നാട്ടുകാർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ശുക്കൂർ നിൽക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ടൊക്കെ കഴിയുന്ന രീതിയിലുള്ള സഹകരണങ്ങൾ ഏതാണോ അത് ഞങ്ങൾ ചെയ്യാൻ നിൽക്കും. ഏതർത്ഥത്തിലും ഞങ്ങൾ മുന്നോട്ട് വരാൻ റെഡിയാണ്. പക്ഷേ എല്ലാ നിങ്ങളൊക്കെ സപ്പോർട്ട്, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക അത് നൽകി സഹായിക്കണമെന്ന് പറയാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഒരു PhD എന്ന് പറയുമ്പോൾ പല നാട്ടിലും ഉണ്ടാവും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങളെ കേട്ടു, അവരുടെ യോഗ്യതകൾ കേട്ടു, ഇതുപോലെ ഒരു ഡിഗ്രി ഉള്ള ആളുകൾ ഞങ്ങളെ പ്രദേശത്ത് എന്തായാലും. ഒരു ലേഡി ഇത്രയധികം PhD ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, നമ്മള് കേട്ടിട്ടില്ല. ഒന്നോ രണ്ടോ കോഴ്സ് ഉണ്ടാവും പറയുമ്പോ ഇതല്ല ഇപ്പൊ എനിക്ക് കിട്ടണമെന്നില്ല, ഏതൊക്കെ പറയാന്നുള്ളത്. അത്രയധികം കോഴ്സുകൾ വൺ ബൈ വൺ ആയിട്ടാണ്, അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്ന് നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് നൽകിയത്. ഇത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. കാരണം ഇത് വളരെ ഹൈലി മോട്ടിവേഷണൽ വീഡിയോ ആണ്, ഭയങ്കര മോട്ടിവേഷൻ ആണ്. കാരണം നമ്മള് SSLC BEd പ്രീ ഡിഗ്രി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ്, വെറും BEd ഒക്കെ എടുത്തു കഴിഞ്ഞ് അധ്യാപകനാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കണ്ട് വലിയ സംഭവമാണെന്ന് മേനി നടച്ചു നടക്കുന്ന ഇടയിൽ, ഇങ്ങനെ ഇത്തരം വലിയ കോഴ്സുകൾക്ക്, വലിയ കോഴ്സാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കിടയിൽ ഒരു വനിത ധീരമായി പോരാടി കുറെ കോഴ്സുകൾ, എന്റെ വിരലിൽ എണ്ണാവുന്നതിനപ്പുറത്തുള്ള കോഴ്സുകൾ നേടിയിരിക്കുകയാണ്. ഇനി MSW ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊരു വീഡിയോ എല്ലാവരും എന്ത് ചെയ്യുക, പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കുട്ടികൾ കാണട്ടെ, പഠിക്കട്ടെ, എല്ലാവരും കാണട്ടെ. രക്ഷിതാക്കൾ കാണുകയാണെങ്കിൽ കുട്ടികൾക്ക് അറിയിച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോയിൽ കാണും വരെ. ബൈ.